പൊതുവെ പലരും ലോണും അതേപോലെ തന്നെ കടവും എല്ലാം എടുത്തിട്ടാണ് യു കെയിലേക്ക് പോവാറ്. നമ്മൾ ഈ എടുത്തിട്ട് പോകുന്ന പൈസ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റുമോ ചേട്ടാ? ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ എം ബി എ ചെയ്യുകയാണ്. ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഒരു വർഷമായി. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പം ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന്. എനിക്ക് ജോബ് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം കുറച്ച് ജോബ് കിട്ടാതൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറുതെ പറയുകയാണെന്നാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. ഇത് നിങ്ങളുടെ സ്വന്തം മൊവീഷ് വലായുധൻ. പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയൊരു കൊളാബ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കുണ്ട് ചാനൽ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ പല രാജ്യങ്ങളിലുള്ള യൂട്യൂബേഴ്സുമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇൻഫർമേഷൻ മാത്രമല്ല, ആ നാട്ടിൽ നിന്നുള്ള ഇൻഫർമേഷൻ കൂടി, അതും ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീസെൻ്റ് ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു യു കെയിലെ മിൻ വ്ളോഗ്സുമായിട്ടും, അതേപോലെ തന്നെ പല വ്ളോഗ്സ്, ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഇനി വരുന്നുണ്ട്, ഷെഡ്യൂൾഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ ചാനലിലേക്ക് നമ്മളുമായിട്ട് കൊളാബ് വീഡിയോയിൽ സഹകരിച്ച നമ്മളുടെ സ്മിത. സ്മിതനെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സ്മിത വ്ളോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക, വീഡിയോസ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയാണ് സ്മിത. സ്മിതയുടെ ചാനൽ കാണാത്തവർ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം, അതേപോലെ തന്നെ ലിങ്ക് താഴത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പാവം എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ഉദ്ദേശം മാക്സിമം ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ യൂട്യൂബേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് ഇൻ യു കെ എന്ന സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടുകൊണ്ടിരിക്കുന്നവരും ആയിരിക്കും. അപ്പോൾ ഈ സീരീസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ നിന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. ആ ഏരിയയിലെ ലൈഫ്, ആ ഏരിയയിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം പങ്കുവെക്കുന്ന ഒരു വീഡിയോ. മാത്രമല്ല, പിന്നെ എല്ലാവരുടെ ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസറും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഏവർക്കും അറിയാം, ഇവിടുന്ന് നമ്മൾ പോകുന്നത് പലരും ലോണും അതേപോലെ തന്നെ കടവും എല്ലാം എടുത്തിട്ടാണ് യു കെയിലേക്ക് പോവാറ്. നമ്മൾ ഈ എടുത്തിട്ട് പോകുന്ന പൈസ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റുമോ ചേട്ടാ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പം മാക്സിമം നമ്മൾ അവരെ നെഗറ്റീവ് അടിക്കാതെ തന്നെ അവരെ നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് യു കെ എത്തിക്കാറുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, അതും ഗ്രൗണ്ട് റിയാലിറ്റി, അതിനെക്കുറിച്ച് നമുക്കൊന്ന് കണ്ടറിയാം, ഇല്ലെങ്കിൽ കേട്ടറിയാം. സ്മിത ഇന്ന് നമ്മളുടെ അടുത്ത് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി പറഞ്ഞു തരും. എങ്ങനെയാണ് ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്, അതേപോലെ തന്നെ സ്മിതയുടെ കുറച്ച് എക്സ്പീരിയൻസും യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനെ കുറിച്ചുള്ള കുറച്ച് കുറച്ച് എക്സ്പീരിയൻസും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്മിത. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ എം ബി എ ചെയ്യുകയാണ്. ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഒരു വർഷമായി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് വന്നത്. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും എൻ്റെ ചാനലിലൂടെ. ഞാനും എൻ്റെ ഹസ്ബൻഡും എങ്ങനെയാ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്, എൻ്റെ വിസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് അന്നാണ് ഹസ്ബൻഡിൻ്റെ വിസ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ പറ്റി. എൻ്റെ ക്ലാസ് തുടങ്ങിയത് സെപ്റ്റംബർ 13 ആയിരുന്നു. പക്ഷെ നമുക്ക് 1 വീക്ക് 2 വീക്ക് അവർ നമുക്കൊരു എക്സ്റ്റൻഷൻ തരും. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 28 ഇവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. 2019 സെപ്റ്റംബറിലാണ് നമ്മളിവിടെ വന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ വന്നിട്ട് ഇവിടെ ഒരു വർഷമായി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം എൻ്റെ ഫീസിനെ പറ്റി പറയാം. 15,770 pounds ആയിരുന്നു എൻ്റെ ഫീസ്. അന്നൊക്കെ നമുക്ക് 3,000 pounds ഡിപ്പോസിറ്റ് ആയിട്ട് അടച്ചിട്ട്, ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ വന്നതിന് ശേഷം ഉടനെ അടയ്ക്കണമായിരുന്നു. ബാക്കി നമുക്ക് 5 ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ടാണ് തന്നിരുന്നത്. എൻ്റെ കോളേജിൽ അങ്ങനെയായിരുന്നു. ഫുള്ള് 1,770 pounds ആയിരുന്നു ഫസ്റ്റ് ഇയറിലേക്ക്. സെക്കൻഡ് ഇയറിലേക്ക്, അതായത് പ്ലേസ്മെൻറ്റ് ഇയറിലേക്ക്, 5,000 pounds ആയിരുന്നു. ഈ 10,770 pounds 3,000 അടച്ചിട്ട് ബാക്കി നമ്മൾ 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ ഈ ഫീസ് അടയ്ക്കാൻ പറ്റുമോ, ഇവിടുത്തെ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പം ഫീസ് അടയ്ക്കാൻ പറ്റുമോ എന്ന്. എൻ്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഫീസ് എല്ലാം ബാക്കിയെല്ലാം അടച്ചത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വർക്ക് ചെയ്ത് തന്നെയാണ് ഫീസ് അടച്ചത്.
നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ആദ്യം വന്നിട്ട് നമുക്ക് ഉടനെ ജോബ് റെഡി ആവത്തില്ലായിരുന്നല്ലോ. ഞാൻ അങ്ങനെ അതുകൊണ്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കയ്യിൽ കൊണ്ടുവന്നു. പിന്നെ കുറച്ച് പൈസ നമ്മൾ ഒരു 700-800 pounds നമ്മൾ കയ്യിൽ കൊണ്ടുവന്നു. പിന്നെ പൈസ ആണെങ്കിൽ കയ്യിൽ കൊണ്ടുവന്ന കഴിവല്ലായിരുന്നു, നമ്മൾ ട്രാവൽ കാർഡിലാക്കിയായിരുന്നു കൊണ്ടുവരുന്നത്. എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരിക്കലും ഇവിടെ വന്നിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്, നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് വരണം. എയർപോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത് പോകാൻ കൊണ്ടുവരാൻ എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെപ്പറ്റിയൊന്നും കൺസേൺ അല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അക്കോമഡേഷനും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഔട്ടർ ലണ്ടനിൽ നിന്നിട്ടുണ്ട്, ഇന്നർ ലണ്ടനിൽ നിന്നിട്ടുണ്ട്. ഞാൻ ഔട്ടർ ലണ്ടനിലായിരുന്നു ആദ്യം, കെൻ്റ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് എൻ്റെ കോളേജിലേക്കുള്ള ദൂരം നമുക്ക് ഒരുപാട് പറ്റാത്തത് കൊണ്ട് നമ്മളങ്ങനെ ഇന്നർ ലണ്ടനിലേക്ക് വന്നു. ഇപ്പം നമ്മൾ വീണ്ടും ഔട്ടർ ലണ്ടനിൽ തന്നെയാണ് താമസിക്കുന്നത്, കോളേജൊക്കെ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്ക് ജോബ് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് വന്നപ്പോഴേ ജോബ് കിട്ടിയായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് കുറച്ചും കൂടെ എന്നെക്കാട്ടി മറ്റുള്ളവർ ഇവിടുത്തെ അസൻറ്റൊക്കെ മനസ്സിലാവുമായിരുന്നു, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഭയങ്കര നല്ല ബുദ്ധിമുട്ടായിരുന്നു തിരിച്ച് കൺവേ ചെയ്യാനും ഐഡിയ കൺവേ ചെയ്യാനും. പിന്നെ പുതിയതായിട്ടൊരു കണ്ടൻറ്റോട്ട് വരുമ്പോൾ അതിൻ്റേതായ ഒരു പേടി, നമ്മളെ നാട് വിട്ട് വരുന്നതിൻ്റെ ഒരു സങ്കടം, അതൊക്കെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കൊരു 3-4 months കഴിഞ്ഞതിന് ശേഷമാണ് ജോബ് സെറ്റായത്. പക്ഷേ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ആരും പാർട്ട് ടൈം ജോബ് കിട്ടാതൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറുതെ പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല, എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ജോബ് നമുക്ക് ചെയ്ത് ഫീസ് അടയ്ക്കാൻ പറ്റുമോ എന്ന് കുറേ പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമ്മൾ അങ്ങനെയാണ് ഇവിടെ വന്ന് ഫീസ് അടച്ചത്, ജോബ് ചെയ്ത് തന്നെയാണ് ഫീസ് അടച്ചത്. പിന്നെ കുറേ പേര് ചോദിച്ചത് കാര്യമാണ് ലോൺ എടുത്തുകൊണ്ട് വന്നാൽ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ്. ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ജോലി ചെയ്തിട്ടാണ് നമ്മളിവിടുത്തെ ഫീസ് അടച്ചത്. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പം ഫുൾ ഫീസ് അടച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ അത്ര പ്രശ്നം വരുന്നില്ല. ഇവിടെ വന്നിട്ട് ഫീസ് അടയ്ക്കാനാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫീസ് അടയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് അനുസരിച്ചും നിങ്ങൾക്ക് കിട്ടുന്ന സാലറിക്ക് അനുസരിച്ചും നിങ്ങൾ വർക്ക് ചെയ്യാൻ എന്ത് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടാണോ വരുന്നത്, കുറച്ച് താമസിച്ചായാലും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. പിന്നെ യൂണിവേഴ്സിറ്റീസൊക്കെ നമുക്ക് കുറച്ച് ഇളവൊക്കെ തരും കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡ് മാത്രം ആദ്യം വർക്ക് ചെയ്യുന്നുള്ളായിരുന്നു, എനിക്ക് ജോബ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പോഴ് ഹസ്ബൻഡിൻ്റെ ജോബ് കൊണ്ടായിരുന്നു നമ്മൾ എന്താ നമ്മുടെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമുക്ക് 1 month ഫീസ് അടയ്ക്കാൻ കുറച്ച് താമസിച്ചു. എന്ന് വെച്ചാൽ ഒരു 10-20 days ലേറ്റായി, 10 days ലേറ്റായി. അപ്പോഴും ഞാൻ മെയിൽ അയച്ചു കോളേജിൽ, അവർ ഓക്കെ പറഞ്ഞു. എനിക്ക് എത്ര നാളത്തേക്ക് എക്സ്റ്റെൻഷൻ വേണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ അതുവരെയും കൃത്യമായിട്ട് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും അടച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അവർ ചോദിച്ചു എങ്ങനെയാണെന്ന്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഇത്ര ആഴ്ച വേണമെന്ന് പറഞ്ഞു, ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്തിനുള്ളിൽ ഫീസ് അടച്ചു. ഇപ്പോൾ പ്ലേസ്മെൻറ്റ് ഇയറാണ്, പ്ലേസ്മെൻറ്റ് ഇയറിൽ 5,000 pounds ആണ്. നമ്മളിപ്പം ആ ഫീസ് അടച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്. ഇപ്പോഴും എന്നെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ, വെളിയിൽ നിന്നാ വീഡിയോ എടുക്കുന്നത്, നല്ല തണുപ്പാണ്. പിന്നെ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ, നമ്മൾ ഇവിടുന്ന് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പകുതി പൈസയും നമുക്ക് ഇവിടെ തന്നെ ചിലവായി പോകും. കാരണം ഇതൊരു നിങ്ങൾക്കറിയാം, ഇതൊരു ഡെവലപ്ഡ് കൺട്രിയാണ്, ഇതൊരു ഹൈ എക്സ്പെൻസീവ് കൺട്രിയാണ്. അപ്പം കുറച്ച് പൈസ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഇവിടെ നമുക്ക് അത്രയ്ക്ക് സാലറി അവർ തരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ടാക്സും കാര്യങ്ങളും ഒക്കെ പോകും. പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡാണ്. നമുക്ക് മെയിനായിട്ട് എക്സ്പെൻസ് കൂടുതലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവലാണ്. അപ്പം ഇന്നർ ലണ്ടനിലായിരുന്നു ആദ്യം ഞാൻ നിന്നിരുന്നത്. അപ്പോൾ കോളേജിൽ പോകാൻ എനിക്ക് എളുപ്പമായിരുന്നു. ഒരു നമുക്ക് ഓയിസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്, അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 150 pounds 1 pound 50 pence നമുക്ക് 1 hour എത്ര ബസ് വേണോ കയറി ഇറങ്ങായിരുന്നു. അപ്പം അതെനിക്ക് കുറച്ച് ലാഭമായിട്ട് തോന്നി. പക്ഷേ ഇന്നർ ലണ്ടനിൽ വന്നു കഴിഞ്ഞപ്പം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കൂടെ നമ്മൾ നിന്നപ്പം അവിടെ നിന്നായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് നല്ല പോലെ ട്രെയിൻ ചാർജ് 70 pounds വന്നിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും കൂടെ. അപ്പം നിങ്ങൾ ഇവിടുത്തെ ട്രെയിൻ ട്രാവൽ നല്ല എക്സ്പെൻസീവ് ആണ്. പൊതുവേ ഇന്നർ ലണ്ടനിൽ ആയാലും ഔട്ടർ ലണ്ടനിലായാലും ട്രെയിൻ ട്രാവൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനാണ്. നല്ല യൂണിവേഴ്സിറ്റിയാണ്, ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി യൂണിവേഴ്സിറ്റി തന്നെയാണ്.
പിന്നെ എനിക്ക് ഞാൻ എം ബി എ ആയിരുന്നു. എനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമേ ഉള്ളായിരുന്നു ക്ലാസ്. അതിൽ 5 മണിക്കൂറൊക്കെ വീതേ ക്ലാസ് ഉള്ളായിരുന്നു. അപ്പം നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു, ജോലിക്ക് പോകാനും നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു. ക്ലാസ്സൊക്കെ നല്ലതാണ്, നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. പിന്നെ എനിക്ക് അസൈൻമെൻറ്സ് മാത്രമേ ഉള്ളായിരുന്നു, എക്സാംസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഏകദേശം ഞാൻ ഒരു 2 മാസം എല്ലാം കൂടെ ഡേയ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് 2 മാസമേ കോളേജിൽ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൊറോണ കാരണം വീട്ടിൽ സുഖമായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ജോബ് ഉള്ളായിരുന്നു. ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓൺലൈൻ ക്ലാസ്സസും നല്ല രീതിയിൽ തന്നെയാണ് അവരെടുത്തത്. അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലോ എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. നല്ല സിസ്റ്റം തന്നെയാണ്. നമുക്ക് കൂടുതലും പ്രാക്ടിക്കൽ ബേസ്ഡ് അസസ്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, എനിക്ക് ആദ്യം വന്നപ്പോൾ നല്ല ഡൗട്ടായിരുന്നു, നമ്മൾ മുടക്കിയത് പൈസ വെറുതെ ആയി പോവുമോ, നമുക്കത് തിരിച്ച് പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല അതിനെപ്പറ്റി വരിയിടായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും അതിനെപ്പറ്റി വരിയിടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി, നമ്മൾ ഫീസൊക്കെ അടച്ച് ഇപ്പോൾ ഹാപ്പിയാണ്. നമ്മളിപ്പം നമുക്കൊരു ജീവിതത്തിലൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇതുപോലൊരു കൺട്രിയിൽ വരിക. ലണ്ടനിലൊക്കെ നമ്മൾ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കൺട്രിയാണ് അല്ലേ. അപ്പോൾ ഇവിടോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് കയറി വരാം. ഇപ്പം വലിയ റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പം എൻ്റെ ഒരു അനുഭവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഹസ്ബൻഡ് ഹാപ്പിയാണ്, നമ്മുടെ വീട്ടുകാർക്കെല്ലാം ഇപ്പം സന്തോഷം തന്നെയാണ്. ആദ്യം എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു, അത് നിങ്ങളെല്ലാവരുടെയും ലൈഫിൽ കാണും. കാരണം നമ്മൾ നമ്മുടെ രാജ്യം വിട്ട്, നമ്മുടെ വീട് വിട്ട്, നമ്മുടെ നാട് വിട്ട് ഇങ്ങോട്ട് പോരുമ്പം ആദ്യം ഒരു സ്ട്രഗിളൊക്കെ കാണും. അത് നമ്മൾ എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നമുക്കൊരു നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. ഇപ്പോൾ ലണ്ടനിൽ ഒരു കോളേജിൽ പഠിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ, ഇനി വരുന്ന ഇൻടേക്കിലൊക്കെ കയറി വരുന്നവർക്ക് എൻ്റെ വിഷസ് അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക. ഇനി അടുത്തടുത്ത ഇൻടേക്കിൽ വരാൻ നിൽക്കുന്നവർക്ക് എൻ്റെ എല്ലാ വിഷസും. അതുമാത്രമല്ല, നമുക്കിനി ഇവിടെ വെച്ച് കാണാം. ബൈ.